നമസ്കാരം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന് അസഹിഷ്ണതയാണ് എന്ന് പറഞ്ഞ് പരത്തുന്നത് ആരാണ് എന്നാൽ യഥാർത്ഥത്തിൽ അസഹിഷ്ണത ആർക്കാണ് എന്ന് ഇപ്പോൾ വീണ്ടും വീണ്ടും വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ഇന്ത്യ മഹാരാജ്യത്ത് പല സംസ്ഥാനത്തും രാമനവമി ആഘോഷം നടത്തുകയുണ്ടായി ഘോഷയാത്രയായി മറ്റുമൊക്കെ ചിലയിടങ്ങളിൽ ആ ഘോഷയാത്രയ്ക്കെതിരെ കല്ലേറുകളുണ്ടായി ചില പ്രത്യേക പോക്കറ്റുകളിൽ നിന്നും അപ്പോൾ ശരിക്കും ആർക്കാണ് അസഹിഷ്ണുത ഇനി കല്ലേറുണ്ടായ സ്ഥലങ്ങൾ അല്ലെങ്കിൽ അക്രമമുണ്ടായ അലമ്പാക്കാൻ ശ്രമിച്ച സ്ഥലങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ജെ എൻ യു ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി നമുക്ക് അറിയാം വർഷങ്ങളായിട്ട് അത് ഒരു പെശക സ്ഥലമാണ് അവിടെ ഇന്ത്യ വിരുദ്ധരും ലെഫ്റ്റ് ലിബറലുകളെന്നൊക്കെ പറഞ്ഞ് കുറേ കഞ്ചാവ് ടീമുകളാണ് കുറേ കാലം കൊണ്ട് അവിടെ അട്ടിപ്പറായിട്ട് കിടക്കുന്നത് പ്രായം കഴിഞ്ഞാൽ പിന്നെയും പഠിക്കാനാണെന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇതിനെയൊക്കെ അടിച്ച് വെളിയിലാക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ പറയാം എന്തായാലും കഴിഞ്ഞ ദിവസം അലമ്പാക്കാൻ നോക്കി നല്ല വൃത്തിക്ക് തന്നെ കിട്ടുകയുണ്ടായി അത് ഇരിക്കട്ടെ പിന്നൊരു സ്ഥലം രാജസ്ഥാനാണ് മധ്യപ്രദേശ് പശ്ചിമ ബംഗാൾ സ്വാഭാവികമായിട്ടും പശ്ചിമബംഗാളിൽ മുൻപും ദുർഗാ പൂജയോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയ്ക്കെതിരെയും ഇതേപോലെ കല്ലേറ് നടന്നിട്ടുണ്ട് പിന്നെ ഗുജറാത്ത് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഏത് പോക്കറ്റിൽ നിന്നാണോ ഈ കല്ലേറുണ്ടായത് ഒരു പ്രത്യേക മതവിഭാഗം താമസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തൂടെ ഈ രാമനവമി ഈ ആ ഘോഷയാത്ര പോകുമ്പോൾ ആണ് ഈ കല്ലേറുണ്ടായിരിക്കുന്നത് എന്ത് അപ്പോൾ ആർക്കാണ് ശരിക്കും അസഹിഷ്ണുത എന്ന് ചിന്തിക്കണം അതിൽ ഒരു ഘോഷയാത്ര കടന്നുപോയാൽ അല്ലെങ്കിൽ രാമനാമം ജപിച്ചു കടന്നുപോയാൽ എന്താണ് കുഴപ്പം അതോ ഞങ്ങൾ കൂടുതലുള്ള സ്ഥലത്തൂടെ ഇത്തരം ഘോഷയാത്രയൊന്നും പാടില്ല എന്നാണോ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന പോലെ ആർക്കാണ് യഥാർത്ഥത്തിൽ അസഹിഷ്ണത എന്നാലിതിൻ്റെ ഒരു മറുവശം കൂടി നോക്കുക ഇന്ത്യയിൽ പലയിടത്തും വളരെ കുറച്ച് മാത്രം സമാധാന മതക്കാർ താമസിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളിയും മറ്റുമൊക്കെ മുഴങ്ങുമ്പോൾ ആരും അതിന് അസഹിഷ്ണയൊന്നും പ്രകടിപ്പിക്കാറില്ലല്ലോ ഈ ബാങ്ക് വിളിയും കേട്ടോണ്ട് ആരും അങ്ങോട്ടും ആ പള്ളിയിലേക്ക് കല്ലറിയോ അക്രമത്തിനൊന്നും മുതിരാറില്ലല്ലോ അവർ വളരെ സഹിഷ്ണുതരായി ഇത് കേൾക്കുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് ഇതേപോലുള്ള ആഘോഷവേളകളിൽ ഇതേപോലെ ഒരു ഘോഷയാത്ര കടന്നു പോകുമ്പോൾ അതിനെതിരെ കല്ലെറിയാൻ തോന്നുന്നതിൻ്റെ ചേതോപികാരം എന്താണ് അത് മനസ്സിലാവുന്നില്ല ഇനി ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അതൊന്നുമല്ല ഞാൻ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ ഈ ഘോഷയാത്രയ്ക്ക് നേരെ കല്ലേറുണ്ടായ സ്ഥലങ്ങൾ ജെ എൻ യു രാജസ്ഥാൻ മധ്യപ്രദേശ് പശ്ചിമബംഗാൾ ഗുജറാത്ത് എന്നാൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ ഒരു ചെറിയ കല്ലേറ് പോലും ഉണ്ടായില്ല ഓരിടത്തും എന്തുകൊണ്ടാണ് അങ്ങനെ അവിടെ ഉണ്ടാവേണ്ടതല്ലേ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടുണ്ടായില്ല അപ്പോഴാണ് അതിൻ്റെ കാരണം മനസ്സിലാവുന്നത് ഒന്നാമതേ യോഗി ആദിത്യനാഥിനെ ബുൾഡോസർ ബാബ എന്നാണ് വിളിക്കുന്നത് ഇത്തരം അക്രമങ്ങളോ ഇത്തരമല്ല ഏത് രീതിയിലുള്ള അക്രമങ്ങളും വെച്ചുപൊറിപ്പിക്കാത്ത മനുഷ്യനാണ് അവിടെ ഭരിക്കുന്നത് അതിൽ അദ്ദേഹം മറ്റാരെയും നോക്കാറില്ല മുഖവും നോക്കാറില്ല അദ്ദേഹത്തിൻ്റെ പോലീസ് കീറി നിരങ്ങും എന്ന ഭയമാണ് കല്ലേറിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിച്ചത് അല്ലാതെ കല്ലെറിയാൻ മനസ്സൊ മനസ്സില്ലാഞ്ഞിട്ടൊന്നുമല്ല കല്ലെറിയണെന്നൊക്കെ തോന്നി കാണും പക്ഷേ ഭരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ് ഒരുപക്ഷെ കല്ലെറിയുന്നതിൻ്റെ വീട് പോലും ചിലപ്പോൾ മിച്ചം കാണില്ല യോഗിയുടെ പാത പിൻപറ്റിക്കൊണ്ട് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ആ രീതിയിൽ സമാനമായ രീതിയിൽ തന്നെ ചില നടപടിയുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് തുടർന്നും പല സംസ്ഥാനങ്ങളും ഇതിന് ഈ ഇങ്ങനെ ചെയ്യാൻ അവരെ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഭയം മാത്രമാണ് ഇത്തരക്കാരെ അടക്കി നിർത്താനുള്ള ഏറ്റവും നല്ല ഒന്നാന്തരം മരുന്ന് എന്ന് യോഗി അല്ലെങ്കിൽ യോഗിയെ പോലുള്ളവർ മനസ്സിലാക്കി കഴിഞ്ഞു ഇവരെടുക്കൽ ഈ നയം കൊണ്ടോ സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഈ നയചാരുതി കൊണ്ടോ സംസാരം കൊണ്ടോ ഒന്നും ഇവരുടെക്ക് ഒരു അഭ്യാസവും നടക്കില്ല അവർക്കത് വശമില്ല അവർക്കത് വേണ്ട ഭയം വിജയയുടെ ഒരു സിനിമയിൽ പറയുന്ന പോലെ ഭയം എന്ന വികാരം മാത്രമാണ് ഇവരെ ഈ അക്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളത് കാശ്മീരിലും കണ്ടതാണ് കാശ്മീരിലും കണ്ടതാണ് അവിടുത്തെ മുന്നൂറ്റി എഴുപത്തി ഏഴ് ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത്തേഴ് ഒക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അടിച്ചമർത്തേണ്ട ഇടങ്ങൾ അടിച്ചമർത്തി തന്നെ ലെവലാക്കിയെടുത്തു യു പിയിൽ നടക്കുന്നത് അതാണ് അവിടെ ഇനിയും ഇതുപോലുള്ള ഘോഷയാത്രകൾ നടക്കും കല്ലെറിയാൻ പോയാൽ കല്ലെറിയുന്നതിൻ്റെ കാര്യം പിന്നെ കണ്ട് തന്നെ അറിയേണ്ടി വരും ഇനിയെങ്കിലും ഈ അസഹിഷ്ണതയെപ്പറ്റി വാചാലരാകുന്നവർ ഇത്തരം ചില സംഭവങ്ങൾ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ ആർക്കാണ് ഈ രാജ്യത്ത് അസഹിഷ്ണ അസഹിഷ്ണുതയുള്ളത് എന്ന് ഒന്ന് ഗൗരവമായി തന്നെ ചിന്തിക്കുകയും അതിനെപ്പറ്റി രണ്ട് വാക്കെങ്കിലും ഒഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ വെബ്ഡെസ്ക് തത്വമായി ന്യൂസ്